നമസ്കാരം എല്ലാവർക്കും മിഴി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുളിയിഞ്ചിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒന്ന് കാണാം. ഞാനിവിടെ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് പുളി ഒരു തക്കാളിയുടെയൊക്കെ അത്രയും വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയൊക്കെ വെള്ളത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പുളി വെള്ളത്തിൽ കിടന്ന് നന്നായി കുതിർന്നിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് വേണ്ടി അത് മാറ്റി വയ്ക്കാം. ഒരമണിക്കൂറിന് ശേഷം പുളിയെല്ലാം നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ടേ കുറച്ച് സമയം എടുക്കും അതിങ്ങനെ പൊട്ടി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ കരിഞ്ഞ് പോകരുതേ, അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ അതുണ്ടാവും. അപ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇനി അതിലേക്ക് പച്ചമുളക് 5 എണ്ണം അതിങ്ങനെ ചെറുതായി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുള്ളത് അതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വാടി കിട്ടണം. ഇപ്പോഴാ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പുളിവെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വച്ചി കുറുകി കിട്ടണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചെറുതായി കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയതാ, ആ സമയത്ത് ഇത് വീഡിയോ ആക്കിയിട്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ അച്ച ശർക്കരയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് അങ്ങനെ ഉരുകി വന്നു തുടങ്ങി. അപ്പോൾ ഒന്നും കൂടി ലൂസാവും കേട്ടോ. അത് ഇനി ഒന്നും കൂടി നന്നായി കുറുക്കിയെടുക്കണം. നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ പുളിയിഞ്ചിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്, കട്ടിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയുടെ സൈഡിലൊക്കെ കണ്ടില്ലേ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ പിന്നെയും ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെയും ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മധുരം ഒത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ മധുരം ഇട്ടുണ്ട് വെച്ചിങ്ങ്, അത് മധുരം ഇടുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. കുട്ടികൾക്കൊക്കെ മധുരം ഉള്ളതല്ലേ ഇഷ്ടം. അപ്പം ഞാൻ ഇവിടെ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ലൂസ് വേണം കേട്ടോ, ഇത് തണുത്ത് കഴിഞ്ഞാലേ ഒന്നുകൂടി കട്ടിയാവും. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് കാണിച്ചു തരാവേ.
കണ്ടോ, ചൂടൊക്കെ പാറി കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.